ആൾക്കാരെ കൊണ്ടുവരും. കുട്ടക്ക ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെന്നുള്ളത് തിരുവനന്തപുരം വള്ളക്കട മുട്ടത്ത റജില ഹോട്ടലിലാണ്. തിരുവനന്തപുരത്തെ മട്ടൺ പ്രേമികൾക്ക് പ്രത്യേകിച്ചൊന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത ഒരു ഹോട്ടലാണ്. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ മട്ടൺ പെരട്ട്, മട്ടൺ കറി, അതേപോലെ തന്നെ ഫ്രഷ് മട്ടണും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കിച്ചണിൻ്റെ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ചോദിച്ചിട്ടുണ്ട്. ആ പെർമിഷൻ നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ രാവിലെ ഏകദേശം ഒരു 6 മണിയൊക്കെ ആയപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നേരം പരപര വെളുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 6:30 മുതൽ ഫ്രഷ് മട്ടൺ അവൈലബിളാണ്. ഇവിടുത്തെ മട്ടൺ ഡിഷസ്, അതായത് മട്ടൺ പെരട്ട് ഫ്രൈ ഒക്കെ റെഡി ആകുമ്പോഴത്തേക്ക് ഏകദേശം 8:30 ഒക്കെ ആവും. പക്ഷേ മട്ടൺ, ഫ്രഷ് മട്ടൺ രാവിലെ 6:30 മുതൽ തന്നെ നിങ്ങൾക്ക് അവൈലബിളാണ്. 6:30 മുതൽ ഇവിടെ വന്ന് വാങ്ങാവുന്നതാണ്. അപ്പോൾ നമ്മൾ നേരെ കിച്ചണിലേക്ക് കടക്കുമ്പോൾ ആദ്യമായിട്ട് കാണുന്നത് മട്ടൺ കറിക്കും അതേപോലെ തന്നെ മട്ടൺ പെരട്ടിന് വേണ്ടിയുള്ള സവാളയൊക്കെ അരിഞ്ഞ് ഉരുളിക്കകത്താക്കി അടുപ്പിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. അടുപ്പ് കത്തിച്ചിട്ടില്ല. അതേപോലെ തന്നെ സൂപ്പിന് വേണ്ടിയുള്ള ഉള്ളിയും അതേപോലെ തന്നെ മസാലയൊക്കെ ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വലിയ ഉരുളിക്കകത്തിരിക്കുന്ന മസാലയാണ് സൂപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു വലിയൊരു പാത്രത്തിലേക്ക് സവാള, അതേപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മട്ടൺ കറിക്ക് വേണ്ടിയുള്ള അടുപ്പിൽ തീ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ആ ഒരു ഉരുളിയിലേക്ക് ഇനി മസാലകളൊക്കെ ചേർത്ത് കൊടുക്കും. അതായത് സ്പൈസസൊക്കെ ആദ്യം ചേർത്ത് കൊടുക്കും. ഗ്രാമ്പു, കറുവാപ്പട്ട, ജീരകമൊക്കെ ചേർത്ത് കൊടുക്കും ആദ്യം. അതിന് ശേഷമാണ് പിന്നെ ഇറച്ചിയും അതേപോലെ തന്നെ ബാക്കി മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ രണ്ട് ഉരുളിയും നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും പെരട്ടിന് ഉള്ളിയുടെ അളവ് കുറവും അതേപോലെ തന്നെ കറിക്ക് ഉള്ളിയുടെ അളവ് കൂടുതലുമാണ്. അപ്പോൾ അതിലേക്ക് ഗ്രാമ്പും അതേപോലെ തന്നെ കറുവാപ്പട്ട, മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉപ്പ് സാധാരണ ഈ ഒരു ഉള്ളി വഴറ്റിയെടുക്കുന്ന ഒരു സമയത്തേക്ക് മാത്രം വേണ്ടി ചേർക്കുന്ന ഉപ്പാണ്. അപ്പോൾ അവസാനം വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇനി അതിനെ നല്ലവണ്ണം വഴറ്റിയെടുക്കും. അതായത് ആ ഒരു ഒണിയനൊക്കെ ഒരു ആ ഒരു ഉള്ളിയൊക്കെ ഒരു ബ്രൗൺ കളറായി വരുന്നത് വരെ നല്ലവണ്ണം ഇളക്കി കൊടുക്കും. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട സൂപ്പിൻ്റെ പാത്രമൊക്കെ അടുപ്പിൽ കയറിയിട്ടുണ്ട്. സൂപ്പ് ഉണ്ടാക്കുന്നത് വിറകടുപ്പിലാണ്. അപ്പോൾ നമ്മുടെ ഒണിയനൊക്കെ ഇവിടെ കിടന്ന് വെന്തുകൊണ്ടിരിക്കുകയാണ്. ആ വെന്ത് നല്ല കുമ്മളയൊക്കെ വരുന്നുണ്ട് അതിൽ. അപ്പോൾ ഇനി ഇത് നല്ലവണ്ണം, അതായത് ആ അതിൽ കിടന്ന ആ ഉള്ളിയൊക്കെ നല്ലവണ്ണം അതിൽ വെന്ത് ചേർന്നതിന് ശേഷമാണ് പതുക്കെ നമ്മൾ ഇറച്ചി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇറച്ചിയൊക്കെ വെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഒരു സമയത്ത് കറി മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ, അതിന് ശേഷമാണ് പിന്നെ പെരട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ഇറച്ചി വന്നിട്ടുണ്ട്. അപ്പോൾ ഇറച്ചിയൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇറച്ചി അതിനകത്ത് ആഡ് ചെയ്തതിന് ശേഷം ആദ്യം ഒന്ന് അത് ഫുള്ളായിട്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്നാണ് ഈ ഒരു ഇറച്ചി നല്ലവണ്ണം വേവുന്നത്. അപ്പോൾ ആ ഉള്ളിയൊക്കെ അതിൽ നല്ലവണ്ണം വെന്ത് ചേർന്നിട്ടുണ്ട്. ആ ഉള്ളിയൊന്നും പ്രത്യേകിച്ച് അറിയാൻ പറ്റാത്ത രീതിയിൽ വെന്ത് ചേർന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ചെറിയ ഉള്ളി അരച്ചത്, ചെറിയ ഉള്ളി നല്ല കഷ്ണങ്ങളായിട്ട് അരച്ചെടുത്തതിനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ നല്ല ചതച്ച വെളുത്തുള്ളിയാണ്. അതിൻ്റെ മുകളിലേക്ക് പച്ചമുളക്, പച്ചമുളക് അരച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെളുത്തുള്ളി പച്ചമുളകൊക്കെ അരിഞ്ഞ് നേരത്തെ വെച്ചിട്ടുണ്ട്, ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വന്നത് 6 മണിക്കാണെങ്കിലും ഇവർ പണി ഏകദേശം 5 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്തെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇനി അതിലേക്ക് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടി ഇടുന്നത് കാണാൻ തന്നെ നല്ലൊരു രസമുണ്ട് കാണാൻ. അപ്പോൾ ഒരു പാചകക്കാരൻ നല്ലൊരു ആർട്ടിസ്റ്റ് ആണെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പറയുന്നത് വെറുതെ അല്ല, നമ്മളിത് കണ്ടാൽ തന്നെ അറിയാം നല്ല രസമാണ് കാണാൻ. ഇതവർ ആ പൊടികളും അതേപോലെ തന്നെ ഉണക്ക മസാലയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ചേലുണ്ട്. ഇനി അതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ മല്ലിപ്പൊടിയും അതേപോലെ തന്നെ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ജീരകവും അതേപോലെ തന്നെ മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണാൻ തന്നെ നല്ലൊരു രസമാണ്. അതിനുശേഷം അതിലേക്ക് നല്ല നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ നെയ്യ് കൂടെ കിടന്നാണ് അത് വേവുന്നത്. നെയ്യും കൂടെ കിടന്ന് വേവുന്നതുകൊണ്ടായിരിക്കാം ഇത്രയും ടേസ്റ്റ് വരുന്നത് അതിന്. അപ്പോൾ ഇനി അതിനെ എല്ലാം ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഉപ്പ് ചേർക്കുന്നുണ്ട് ഒന്നും കൂടി. അപ്പോൾ ഈ ഉപ്പ് ചേർത്തതിന് ശേഷമാണ് വീണ്ടും വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് വേവാൻ വേണ്ടി വെക്കുന്നത്. അപ്പോൾ ഇത് അടച്ചൊന്നും വെച്ചല്ല വേവിക്കുന്നത്, തുറന്ന് വെച്ച് തന്നെയാണ് വേവിക്കുന്നത്. അപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്,
നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ ഇത് പതുക്കെ പതുക്കെയാണ് ഇളകി കൊടുക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉപയോഗിക്കുന്ന ഇറച്ചി എന്ന് പറഞ്ഞാൽ ഒരു 6 മാസം മുതൽ ഒരു വർഷം വരെ പ്രായമുള്ള ആടിൻ്റെ ഇറച്ചിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നല്ല കട്ടിക്ക് ഇളക്കിയാൽ ചിലപ്പോൾ പൊടിഞ്ഞു പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല പതുക്കെയാണ് ഇളകി കൊടുക്കുന്നത്. അപ്പോൾ സൂപ്പ് ഇവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൂപ്പ് നല്ല സൂപ്പിൻ്റെ ഉള്ള കഷ്ണങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലും അതേപോലെ തന്നെ കരളും അതേപോലെ തന്നെ കട്ടിയുള്ള കുറച്ച് ഇറച്ചിയുടെ ഭാഗങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ കിടന്ന് വേവുന്നുണ്ട്. അപ്പോൾ ഇത് അടച്ച് വെച്ചാണ് വേവിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളകി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബൊറോട്ടയ്ക്ക് മാവ് കുഴയ്ക്കുന്നുണ്ട്. ഈ ബൊറോട്ടയ്ക്ക് മാവ് കുഴയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരെ നോക്കുമ്പോഴത്തേക്ക് ഇതാ മട്ടൺ കറിയൊക്കെ ഏകദേശം ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. തിളച്ചിട്ടില്ല, പൂർണ്ണമായിട്ട് തിളച്ചിട്ടില്ല. ആ ഒരു ഇളക്കി കൊടുക്കുന്നുണ്ട്. ആ ഇളക്കി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ കിടന്നതിനെ നല്ലവണ്ണം തിളയ്ക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല തിള വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പെരട്ടിന് വേണ്ടിയുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ അടുപ്പിലേക്ക് തീ കത്തിച്ചിട്ട് അതൊക്കെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പതുക്കെ പതുക്കെ വളരെ സാവധാനത്തോടു കൂടി സമാധാനത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ഒന്നിനും ഒരു ധൃതിയോ അതേപോലെ തന്നെ ഒരു വെപ്രാളമൊന്നും ഇല്ലാതെയാണ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും. ഇനി അതേപോലെ തന്നെ ഇളക്കി കൊടുക്കുന്നതായാലും വളരെ സാവധാനം വളരെ പതുക്കെയാണ് ഇളക്കി കൊടുക്കുന്നത്. ഇറച്ചിയൊന്നും പൊടിഞ്ഞു പോകാത്ത രീതിയിൽ പതുക്കെയാണ് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇനി പെരട്ടിന് വേണ്ടിയുള്ള ഇറച്ചി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ ഇറച്ചി നേരെ ആ ഒരു വരട്ടിയ ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ കറിക്ക് അത്രയും വരണ്ട് വന്നതുപോലെ ഉള്ളി ഇതിൽ വരട്ടുന്നില്ല. ഇതിൽ ജസ്റ്റ് ഒന്ന് വരട്ടിയതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത്. ആ ഉള്ളി ഇട്ടതിന് ശേഷം നേരെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഇറച്ചിയൊക്കെ ഇട്ടതിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിനെ നമ്മൾ പതുക്കെ അതിൽ കുറച്ച് നേരം ഇട്ടിരുന്നിട്ട് അതിനകത്തേക്ക് മസാലയൊക്കെ ചേർത്ത് കൊടുക്കും. അപ്പോൾ ആദ്യമായിട്ട് വെളുത്തുള്ളി അതേപോലെ തന്നെ പച്ചമുളക് അരച്ചതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൽ നേരത്തെ പോലെ, അതായത് നമ്മൾ കറിയുടെ കാര്യത്തിൽ കണ്ടതുപോലെ, ഉണക്ക മസാലയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കറിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൽ വെള്ളത്തിൻ്റെ അളവ് അല്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ കണ്ടിട്ടില്ല, വെള്ളം ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ വളരെ കാണാൻ നല്ല രസമാണ്. ഇതിലേക്ക് മസാല ചേർക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ്. അതായത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ജീരകപ്പൊടിയൊക്കെ ചേർക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു രസമുണ്ട് കാണാൻ. അപ്പോൾ ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് അത് അടച്ച് വെച്ച് കുറച്ചൊരു അരമണിക്കൂറോളം വേവിക്കാം. അപ്പോൾ അരമണിക്കൂറിന് ശേഷം മാത്രമേ ആ ഒരു മൂടി തുറക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നെയ്യ് ചേർത്തതിന് ശേഷം ഇതിനെ അടച്ച് വെച്ചാണ് കുറച്ച് നേരത്തേക്ക് വേവിക്കുന്നത്. ആ നെയ്യുടെയൊക്കെ മണം വരുന്നുണ്ട്. ആ നെയ്യ് നല്ലവണ്ണം നെയ്യ് വെന്തുള്ള മണം വരുന്നുണ്ട്. ഇനി അതിലേക്ക് ഉപ്പെല്ലാം ചേർത്തിട്ട് നേരെ അടച്ച് വയ്ക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ കുഴച്ച പൊറോട്ടയുടെ മാവിൽ നിന്ന് ബോളൊക്കെ പിടിച്ച് തുടങ്ങി. അപ്പോൾ ഇനി ഒരു ബോളിൽ നിന്ന് 2 പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. ബോള് നേരെ എണ്ണയൊക്കെ തേച്ച് അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ സൂപ്പ് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവർ ആട് അവർ തന്നെ വാങ്ങി അറുത്താണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്തായാലും വന്ന ദിവസം നന്നായി. നമുക്കെല്ലാം കാണാനും അതേപോലെ തന്നെ ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാനൊക്കെ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ആടെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം 6 മാസത്തിനും 1 വയസ്സിനൊക്കെ ഇടയിലുള്ള ആടുകളാണ്. അപ്പോൾ നല്ല ലക്ഷണമൊത്ത മുട്ടനാടുകളാണ് എല്ലാം വന്നിരിക്കുന്ന ആണാടുകളുടെ ഇറച്ചിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സൈഡിൽ ആ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ മാവിനെ ബോളിൽ നിന്ന് നേരെ ചുറ്റി വയ്ക്കുകയാണ്. പൊറോട്ടയ്ക്ക് വേണ്ടി ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള, അതായത് ചുറ്റി വയ്ക്കുകയാണ് മാവൊക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബോളിൽ നിന്ന് 2 പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് നല്ലവണ്ണം ഇളക്കി കൊടുക്കുന്നുണ്ട്. അതേപോലെ സൂപ്പും അതേപോലെ തന്നെ സൂപ്പിൻ്റെ തീയൊക്കെ അണയ്ക്കുന്നുണ്ട്. അതായത് കനലിൽ കിടന്നാണ് ഇനി സൂപ്പ് വേവാൻ പോകുന്നത്. അല്ലെ കൂടുതൽ തീയാണെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കനലൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ സൂപ്പൊക്കെ നല്ല സൂപ്പിൻ്റെ മുകളിൽ വെന്ത്, അതായത് സൂപ്പിലെ കഷ്ണങ്ങളൊക്കെ, എല്ലും അതേപോലെ തന്നെ ഉള്ള കഷ്ണങ്ങളൊക്കെ സൂപ്പിൽ കിടന്നിങ്ങനെ വെന്ത് വെയിറ്റ് കുറഞ്ഞ ലിവറൊക്കെ മുകളിൽ വന്ന് കിടപ്പുണ്ട്.
അപ്പോൾ ഇനി നമുക്ക് നേരത്തെ മൂടി വെച്ചിട്ടുണ്ടായിരുന്ന ബോട്ടി, അതായത് ബോട്ടി ഉണ്ടാക്കാൻ വേണ്ടി, അതായത് കുടൽ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിരുന്ന ആ ഒരു ഉരുളിയുടെ അടപ്പൊക്കെ മൂടി മാറ്റിയിട്ട് ഇപ്പോൾ ഇളക്കി കൊടുക്കുന്നുണ്ട്. മസാലയൊക്കെ ചേർത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട്. മസാല ഓൾറെഡി ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മാറ്റി ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല മണം വരുന്നുണ്ട്. കുടൽ തോരൻ്റെ ആ മണമെന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ മണമാണ്. അപ്പോൾ ഈ കുടൽ തോരൻ കഴിക്കുന്നത് വളരെ നമ്മുടെ വയറ്റിന് നല്ലതാണെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ കൊച്ചിലേക്ക് നമ്മുടെ വയറ്റിന് അസുഖങ്ങൾ വരുമ്പോഴും അതേപോലെ തന്നെ അസിഡിറ്റി പ്രോബ്ലംസ് നെഞ്ചരിച്ചിലിനൊക്കെ നമ്മൾ കുടൽ തോരൻ കഴിക്കാറുണ്ടായിരുന്നു നമ്മുടെ കൊച്ചിലെയൊക്കെ. ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇവിടെ ബോട്ടി തോരൻ, അതായത് കുടൽ തോരനൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇനി നേരെ നമ്മൾ നേരത്തെ വെച്ചിരുന്ന ആ ഒരു പെരട്ടിൻ്റെ മൂടി മാറ്റിയിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇറച്ചിയൊക്കെ ഏകദേശം നല്ല വെന്ത് വന്നിട്ടുണ്ട്, പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ ഇനി അതിനെ ആ ഒരു മസാലയ്ക്കകത്തിട്ട് ഇളക്കി കിണ്ടി സെറ്റാക്കി എടുക്കും. അപ്പോൾ ഈ പെരട്ട് ഒരു പ്രാവശ്യം നമ്മൾ മൂടി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് പാകമാവുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ പൊറോട്ട ഒരു സൈഡിൽ ചുട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ചുറ്റി വെച്ചിരിക്കുന്ന മാവൊക്കെ പരത്തി നേരെ ചൂട് കല്ലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല വലിയ പൊറോട്ടയാണ്. അപ്പോൾ കല്ലിൻ്റെ മേളിൽ കിടന്ന് നല്ലവണ്ണം വേവുന്നുണ്ട്. അതിൽ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് നേരെ മറച്ചിടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അതായത് നമ്മളൊരു ഒരു 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 കലാകാരൻ ഒരു കല ചെയ്യുന്നത് പോലെയാണ്. അതായത് നമ്മൾ ഇത് കണ്ടാൽ ഫീൽ ചെയ്യുന്നത് നല്ല രസമാണ്. കണ്ടുകൊണ്ട് നിൽക്കാൻ നല്ല, നമ്മളിപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ മണിക്കൂറുകളോളം കണ്ടുകൊണ്ട് നിന്നാലും ബോറടിക്കത്തില്ല. ഞാൻ നല്ലവണ്ണം ആ പൊറോട്ട നല്ല ലെയറാക്കി എടുക്കാൻ വേണ്ടി നല്ല അടിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നല്ല പുകയൊക്കെ ഇങ്ങനെ ആവിയൊക്കെ പറന്ന് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറി, നമ്മുടെ മട്ടൺ കറി റെഡിയായിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ മട്ടൺ പെരട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളകിക്കൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ടാണ് ഇത് ഇളക്കി കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ പെരട്ടിലാണെങ്കിൽ കഷ്ണത്തിൻ്റെ അളവ്, അതായത് നമ്മളിപ്പോൾ നല്ല പിഞ്ചിറച്ചിയാണ്, അതായത് ഏകദേശം 6 മാസം മുതൽ 1 വർഷം വരെയുള്ള ആടിൻ്റെ ഇറച്ചി ആയതുകൊണ്ട് അത് വെന്ത് കലങ്ങി പോകാനൊക്കെ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ വെന്ത് കലങ്ങിയിട്ടത് ഇറച്ചിയൊക്കെ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് പതുക്കാനുള്ളതായി കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പെരട്ടം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഡയലോഗെല്ലാം നിർത്തി കഴിക്കുന്നതിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് കട്ടൻ അതേപോലെ തന്നെ പൊറോട്ട ഉരട്ടിയെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഉരട്ടിയുണ്ട്, പൊറോട്ടയുണ്ട്, അതേപോലെ തന്നെ ഒരു മട്ടൺ പെരട്ടുണ്ട്, അതേപോലെ തന്നെ കറിയുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഉരട്ടിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഉരട്ടി എടുക്കാം, അതേപോലെ തന്നെ കുറച്ച് പെരട്ടെടുക്കാം. പെരട്ടിൻ്റെ 2 കഷ്ണം എടുക്കാം. പെരട്ട് നല്ല വെന്ത പെരട്ടാണ്, നല്ല വെന്ത കഷ്ണങ്ങളാണ് എല്ലാം. നല്ല ടേസ്റ്റി ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ എന്തായാലും കഴിച്ചു നോക്കാം. ഒരു കഷ്ണം പെരട്ടുമായിട്ട് കഴിച്ചു നോക്കാം. നല്ല കാണാൻ നല്ല ലുക്കാണ്. ആ മട്ടൻ്റെ കറക്റ്റ് ആ ഫ്ലേവർ വരുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല ആകെ നല്ല ജ്യൂസിയാണ്. നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നമ്മൾ നാക്കിൽ അരിഞ്ഞു പോകുന്ന പോലത്തെ കഷ്ണമാണ് ഇതിനകത്തുള്ളത്. നമ്മൾ ഗ്രേവി കൂടെ കുറച്ച് ഒഴിച്ചു നോക്കാം. കുറച്ച് ഗ്രേവി കൂടെ ഒഴിച്ചിട്ട് മട്ടൻ്റെ കറിയുണ്ട്. കറിയും അതേപോലെ തന്നെ ഒരു പീസും കൂടെ കഴിച്ചു നോക്കാം. നമുക്ക് പൊറോട്ട കഴിച്ചു നോക്കാം. പൊറോട്ട എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. പൊറോട്ട നല്ല പൂ പോലത്തെ പൊറോട്ടയാണ്, നല്ല ലെയർ ലെയറായിട്ടുള്ള പൊറോട്ടയാണ്. ആ പൊറോട്ട ആ ഒരു കറിയിൽ ഇങ്ങനെ കൊവുത്തിയെടുത്ത് 1 കഷ്ണം പെരട്ടും കൂടെ വെച്ച്, ആഹാ സൂപ്പർ. സൂപ്പർ.
കുറച്ചും കൂടെ കോമ്പിനേഷൻ ആയിട്ട് വരുന്നതെന്ന് തോന്നുന്നു. പൊറോട്ടയെക്കാളും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് പൊറോട്ടയാണ്. പൊറോട്ടയെ മാത്രം ഒരു പീസ് ലിവറും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് കഴിക്കുമ്പോഴാണ് ആ ടേസ്റ്റ് വരുന്നത്. നല്ല സ്പൈസി ഒന്നുമല്ല, അതേപോലെ തന്നെ നല്ല ബാലൻസ്ഡ് ആണ്. ഈ കളറൊന്നും കണ്ടാലും തെറ്റിദ്ധരിക്കേണ്ട, വലിയ സ്പൈസി ഒന്നുമല്ല, കണക്കിന് ഏരിയ ഉള്ളു. അതേപോലെ തന്നെ ഉപ്പെല്ലാം കണക്കിനാണ്. ആ ഉപ്പിൻ്റെ ബാലൻസാണ് എല്ലാ ഫുഡിൻ്റെയും മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഉപ്പിൻ്റെ ബാലൻസാണ്. അപ്പോൾ ഉപ്പിൻ്റെ ബാലൻസ്, അതേപോലെ തന്നെ ആ ഒരു അപ്പിയറൻസ് ഒക്കെ സൂപ്പറാണ്. നിങ്ങൾ കണ്ടാൽ തന്നെ കഴിച്ചു പോകും അറിയാതെ. അതേപോലെ തന്നെ നല്ല ഒരു മണമുണ്ട്, മട്ടൻ്റെ ആ കറക്റ്റ് ഫ്ലേവർ കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് വളരെയധികം നന്മ നിറഞ്ഞ ഒരു മനുഷ്യനാണ് ഇവിടുത്തെ ഓണർ എന്ന് പറയുന്ന റാഫി സാഹിബ്. അപ്പോൾ അദ്ദേഹം വളരെ വളരെ നല്ലവണ്ണമാണ് നമ്മളടുത്ത് പെരുമാറിയത്, നമ്മളടുത്ത് നല്ലവണ്ണം സഹകരിച്ച്. അപ്പോൾ അദ്ദേഹം നമ്മളെ ഇവിടെ ആടിറക്കുന്ന സ്ഥലത്തോട്ടും അതേപോലെ തന്നെ ആടിനെ കെട്ടിയിരുന്ന ഷെഡിലോട്ടുമൊക്കെ എന്നെ ക്ഷണിച്ച് ഞാൻ പോയി കണ്ടു. വളരെ വളരെ വൃത്തിയുള്ള രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സമാധാനത്തോടു കൂടി കോൺഫിഡൻ്റ് ആയിട്ട് വന്ന് ഇറച്ചി അതേപോലെ തന്നെ മട്ടൺ ഡിഷസ് കഴിക്കാൻ എന്തായാലും നല്ലൊരു ഹോട്ടലാണ് റജില ഹോട്ടൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ വിസിറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ചിട്ടുള്ളവർ കമൻ്റ് ചെയ്യുക, നമ്മുടെ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇവിടെ നിന്ന് വന്ന് കഴിച്ച് നോക്കിയിട്ടുള്ള ആൾക്കാർ, ഇനി വന്ന് കഴിക്കുന്ന ആൾക്കാരൊക്കെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് കമൻ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ഫ്രം ഫുഡ് പെക്കർ ഡയറീസ്.